അപ്പൊ സാധാരണ വീടുകളില് ദൈവങ്ങളുടെ ചിത്രങ്ങളാ വെക്കുന്നത്. അപ്പൊ എന്റെ കാണപ്പെട്ട ദൈവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കുരുക്ഷേത്ര യുദ്ധം, ശ്രീരാമൻ വനവാസത്തിന് പോയത്, ഞങ്ങളുടെ പ്രവാചകന് എത്രയോ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു, ജീസസ് ക്രൈസ്റ്റിന് എന്തെല്ലാം ബുദ്ധിമുട്ട് സംഭവിച്ചു. അപ്പൊ അതൊക്കെ ലോക സാഹചര്യം, അതൊന്നും നമ്മളൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാനേ പാടില്ല. സത്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യൂസഫ് അലി സാറിനെ ഒരിക്കലും കാണാൻ പറ്റുമെന്നോ ഈ ചിത്രം കൊടുക്കാൻ പറ്റുമെന്നോ ഒരിക്കലും സനോജ് വിചാരിച്ചിട്ടില്ല. ഞാൻ സനോജിനോട് ഇത് പുള്ളിക്ക് നേരിട്ട് കൊടുക്കണമെന്ന് സനോജ്, അയ്യോ അദ്ദേഹമൊക്കെ എവിടെ കിടക്കുന്നതാണ്, നമ്മൾ എവിടെ കിടക്കുന്നതാണ് നടക്കുമെന്ന്. ഇപ്പൊ എല്ലാരും വാ, ഒന്ന് കാപ്പി കുടിച്ചിട്ട്. എല്ലാരും കാപ്പി കുടിച്ചിട്ട് മോളെ. നമസ്കാരം. ഇന്ന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സനോജേട്ടൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. ഞങ്ങളൊരു സമ്മാനമായിട്ടാണ് ഇപ്പം ഈ വീട്ടിലെത്തിയിരിക്കുന്നത്. ഈ ഒരു സമ്മാനം സനോജേട്ടന് കൊടുക്കാൻ പോവാണ്. നമസ്കാരം. പാലുകാച്ചാണ്, എല്ലാവിധ ആശംസകളും. എന്താന്ന് അറിയട്ടെ, ഇത് പ്രവചിക്കണോ? ഓ എനിക്ക് വയ്യ. ഇത് ശരിക്കും ജി സി എന്നിത് കൊടുക്കുമ്പം ശരിക്കും സത്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു ചിത്രമല്ല ഞാൻ ഇവിടെ തുറന്നിട്ട്. നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലേ? അല്ലേ അമ്മേ? ഇതല്ലേ വീട്ടിൽ വെക്കാൻ ഏറ്റവും, ഈ വീട്ടിൽ വെക്കാൻ ഇതാണ് ഏറ്റവും അർഹതപ്പെട്ട ഒരു ചിത്രം. അപ്പൊ ഇത് മനോഹരമായ ചിത്രമാണ് എനിക്ക് തോന്നുന്നു. അല്ല, ഈ ചിത്രം നമ്മൾ വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേരുടെ ദൈവമാണ് കേട്ടോ, നമ്മുടെ എന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ. ഇത് ഒരുപാട് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ വീടുകളിൽ ചിത്രം വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഈ കാണപ്പെട്ട ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന, അപ്പൊ അങ്ങനത്തെ ഒരു ആളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. പല പല ഘട്ടങ്ങളിൽ അങ്ങനെ ദൈവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. യൂസഫ് അലി സാറിനെ ഒരിക്കലും കാണാൻ പറ്റുമെന്നോ ഈ ചിത്രം കൊടുക്കാൻ പറ്റുമെന്നോ ഒരിക്കലും സനോജ് വിചാരിച്ചിട്ടില്ല. ഞാൻ സനോജിനോട് ഇത് പുള്ളിക്ക് നേരിട്ട് കൊടുക്കണ സനോജ്, അയ്യോ അദ്ദേഹമൊക്കെ എവിടെ കിടക്കുന്നതാണ്, നമ്മൾ അവിടെ കിടക്കുന്ന കാണാൻ നടക്കുമെന്ന്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു കാര്യം മതിയായി ആഗ്രഹിച്ചാൽ അത് നടക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീട് അല്ലെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. എനിക്ക് പോലും ഇതുവരെ പറ്റിയിട്ടില്ലാത്തൊരു സ്വപ്നം. വീടില്ല, അതൊരു എനിക്ക് തോന്നുന്നു അനന്ത് ഒരുപാട് പേർക്ക് വീട് വാർത്ത ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ്. അതായത് അപ്പൊ അവിടെ ഏറ്റവും അനുയോജ്യമായ പടം ഇതല്ലേ അമ്മേ? ഇതല്ലേ നമുക്ക് അല്ല പക്ഷേ നല്ല ഫോട്ടോ ഒരു അല്ല നാമം ചൊല്ലുന്ന അമ്മയുടെ പ്രാർത്ഥന. ഈ പടം എങ്ങനുണ്ട്? അല്ലേ? അല്ല ഇത്രയും ക്ലാരിറ്റി ഉള്ള പടം അല്ല എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഇത് നല്ല ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് പടമാണെന്ന് തോന്നുന്നു. അമ്മ പറയുന്നത് ആ ഒരു സംഭവം മനസ്സിലാക്കി, മഹാലക്ഷ്മി അമ്മ പ്രാർത്ഥിച്ച് സ്വപ്നത്തിൽ വന്ന് എനിക്ക് വീട് തരുമെന്ന് പറയുന്നു. അത് പ്രാവർത്തികമാക്കിയത് ഒരു യൂസഫ് അലി അല്ലേ? അത് പ്രാവർത്തികമാക്കിയത് ഒരു യൂസഫ് അലി അല്ലേ? അതിനകത്ത് പലരുടെ കൈകളിലൂടെ അതിങ്ങനെ കടന്നുപോയി. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നു എന്നും യൂസഫ് അലിയെയും ഓർക്കും. സാധാരണ വീടുകളില് ദൈവങ്ങളുടെ ചിത്രങ്ങളാ വെക്കുന്നത്. അപ്പൊ എന്റെ കാണപ്പെട്ട ദൈവമാണ് അദ്ദേഹത്തിന്റെ ചിത്രം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഇതിനൊക്കെ കാരണക്കാരനായ അനന്ത് ജിസിയെ കൊണ്ടു തന്നെയാണ്. അപ്പോ അത് വെക്കുകയാണ് ഇവിടെ. അപ്പോ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ്. ഇപ്പൊ എല്ലാരും വാ, ഒന്ന് കാപ്പി കുടിച്ചിട്ട്. എല്ലാരും കാപ്പി കുടിച്ചിട്ട് മോളെ. ജയസൂര്യ, ജയസൂര്യ എന്ന് വിളിക്കുമ്പോൾ പലരും പേര് സിനിമയുടെ ജയസൂര്യാണ്. ഇങ്ങോട്ട് മോളെ കൊണ്ടിരി. അമ്മ വാ വാ. അനന്തു അനന്തു, നിങ്ങളെല്ലാം കയറിയിരിക്കേ. ഈ ഇമ്പോ എന്നുള്ള പേര് വരാൻ ഒരു കാരണം എന്റെ, ഞാൻ ഈ പാല് കാച്ച് പലരെയും വിളിച്ചു പറയായിരുന്നു, നേരിട്ട് പോയി പറയാതെ വിളിച്ചു പറയായിരുന്നു. അപ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇതേപോലെ കൂടുമ്പോൾ ഇമ്പോ ഉള്ളത് കുടുംബം എന്നൊരു വാക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ആശംസകൾ നിനക്ക് എന്റെ എല്ലാവിധ ആശംസകളും പറഞ്ഞു. ഈ പറച്ചില് ഈ ഇമ്പം എന്റെ മനസ്സിൽ കയറി, അങ്ങനെയാണ് ഞാനത് പേര് ഇമ്പോ ആക്കിയത്. അതാണ് ഇമ്പം വന്നത്. പക്ഷേ ഇപ്പം യൂസഫ് അലി സാറിന്റെ ഹരിച്ചേട്ടന്റെ ഇവരോടൊക്കെ എനിക്കുള്ള ഇമ്പവും അവർക്ക് എന്നോടുള്ള ഇമ്പവും ഒക്കെയാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും സ്നേഹത്തോടെ ഇമ്പോ ആയിട്ട് കഴിയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെയാണ്, മുറത്തിലെല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീടിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വയ്ക്കും. യൂസഫ് അലി സാറിനോട് എനിക്ക് നിറഞ്ഞ സ്നേഹം മാത്രമാണ്. ഞാൻ യൂസഫ് അലി സാറിന് ഇനി എൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹം ഇനി പത്തനാപുരത്ത് ഗാന്ധി ഭവനിലേക്ക് വരുമല്ലോ, നമ്മൾ വിളിക്കുക ഇവിടെ വീട്ടിൽ വന്ന വലിയ സന്തോഷമാണ്. ഇനി അദ്ദേഹത്തിനൊരു പടം പെയിൻറ്റിങ്, എൻ്റെ ഒരു വേറൊരു വിഷനിലുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന് വരച്ചിട്ട് ഞാനും പെണ്ണും കൊച്ചും കൂടെ പോയി, അത് ഗാന്ധി ഭവനിലാണ് വരുമ്പോൾ സാറിനെ വിളിക്കുന്നില്ല, സാർ വരുന്ന സമയം നോക്കി കണ്ടു പിടിച്ച് അവിടെ പോയി അദ്ദേഹത്തിന് സമർപ്പിക്കും. കാരണം ഇത്രയൊക്കെ സാറ് എനിക്ക് വേണ്ടി അവിടെ ചെന്ന് വിളിപ്പിച്ചു, പൈസ തന്നു. ഇനി നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തിന് എവിടെയെന്ന് വെച്ചാൽ പത്തനാപുരത്ത് ഗാന്ധി ഭവനിലാണ് വരുമ്പോൾ അദ്ദേഹത്തിന് ഞാനും കുടുംബവും കൂടെ പോയി ആ പടം എനിക്ക് സമർപ്പിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതെൻ്റെ ഒരു നന്ദിയും സ്നേഹവുമായിട്ടാണ്. ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നിടത്തോളം കാലം ഓരോ ദിവസവും ഉണരുമ്പോൾ യൂസഫ് അലി സാറും, അല്ല ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും യൂസഫ് അലി സാറിൻ്റെ പേരല്ലേ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. അപ്പോൾ